ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിന് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവം അന്വേഷിക്കാൻ കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നു. രണ്ടംഗ അന്വേഷണ കമ്മീഷനെയാണ് സംസ്ഥാന നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്നും. ജയശങ്കർ, ഇതിനോടകം കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറികളുടെ പരമ്പര തന്നെ ഉണ്ടാക്കിയതാണ് ഈ സംഭവം. എന്താണ് കെ പി സി സിയുടെ പുതിയ തീരുമാനം? അന്വേഷിക്കാനുള്ള സമിതിയിൽ ആരൊക്കെയാണ്? അതായത്, കാസർഗോഡ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിലുള്ള പൊട്ടിത്തെറിയായിരുന്നു. കാരണം പാർട്ടിയുടെ ഒരു വൈകാരിക വിഷയമായിരുന്നു ഈ പെരിയ ഇരട്ടക്കൊലപാതകം. ഇതിലൊരു പ്രതിയുടെ മകൻ്റെ കല്യാണത്തിന് കോൺഗ്രസിൻ്റെ പ്രാദേശികമായി ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തന്നെ പങ്കെടുക്കുക എന്ന് പറയുന്ന അണികളെ സംബന്ധിച്ചും വലിയ തോതിലുള്ള വൈകാരികമായി വലിയ പ്രതിഷേധമുയർത്തിയൊരു വിഷയമായിരുന്നു. ഈ വിഷയത്തിലാണ് നിലവിൽ കെ പി സി സിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ രണ്ടംഗ സമിതിയാണ് കെ പി സി സി നിയോഗിച്ചിരിക്കുന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറി നിയാസ്, ഒപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ എന്നിവർ അംഗങ്ങളായ സമിതിയാണ് ഈ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇവർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങൾ, രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഉൾപ്പെടെ ഉന്നയിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം പൂർണ്ണമായ കാര്യങ്ങൾ ഈ സമിതി പരിശോധിക്കും. ഈ കാസർഗോഡും പെരിയയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചും സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുമെന്നാണ് കെ പി സി സി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കാസർഗോഡ് വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായതിന് പിന്നാലെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ പി സി സിയുടെ ഒരു ഇടപെടൽ വരുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ സമിതി കാസർഗോഡെത്തി കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. വിജയകുമാർ. യെസ്, കാസർഗോഡ് കോൺഗ്രസിൽ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇത് പരിശോധിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടംഗ അന്വേഷണ കമ്മീഷനെയാണ് ഇപ്പോൾ കെ പി സി സി നിയോഗിച്ചിരിക്കുന്നത്. വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.